തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചു. നെയ്യാറ്റിൻകരയിലെ ഭിന്നശേഷി ഹോസ്റ്റലായ കാരുണ്യയിലെ അന്തേവാസിക്കാണ് കോളറ സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങളോടെ ഇവിടുത്തെ ഒരു അന്തേവാസി ഇന്നലെ മരിച്ചിരുന്നു. വിവരങ്ങളുമായി സി പി അജിത ചേരുകയാണ്. അജിത, ഈ കോളറ സ്ഥിരീകരണം വരുമ്പോൾ എത്രമാത്രം പേരെ അത് ബാധിച്ചിട്ടുണ്ട് എന്ന ചോദ്യമാണ് ബാക്കി. എന്താണ് നമുക്ക് സ്ഥലത്തുനിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അനുപ, തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലാണ് ഇപ്പോൾ കോളറയ്ക്ക് സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ശ്രീ തവരവിളയിലുള്ള ശ്രീ കാരുണ്യ മിഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ അന്തേവാസികൾക്കിടയിലാണ്, അതിലെ ഒരാൾക്കാണ് ഇപ്പോൾ കോളറ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 10 വയസ്സുകാരനാണ് കോളറ സ്ഥിരീകരണം ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുള്ളത്. സമാന രോഗലക്ഷണങ്ങളോടെ 10 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇതേ ഹോസ്റ്റലിലെ അന്തേവാസി സമാന രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടുകയും അവർ പിന്നെ മരിക്കുകയും ചെയ്തിരുന്നു. 26-കാരനായ അനുവാണ് മരിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിന് കോളറ സ്ഥിരീകരിക്കാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. സ്രവ സാമ്പിളുകൾ അടക്കമുള്ളവ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഏതായാലും അന്തേവാസിക്ക് ഈ 10 വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചതോടുകൂടി വളരെ വലിയ ജാഗ്രതയാണ് ഈ പ്രദേശത്ത് വരുന്നത്. എന്ത് തരത്തിലാണ് ഇത് പടർന്നു പിടിക്കാനുണ്ടായ സാഹചര്യം, എങ്ങനെയാണ് ഈ രോഗം വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആരോഗ്യവകുപ്പ് വിശദമായ പരിശോധനകൾ നടത്തുകയാണ്. ധാരാളം അന്തേവാസികൾ ഈ ഒരു കേന്ദ്രത്തിൽ ഉണ്ട്. ഇതിൽ 10 പേർക്ക് മാത്രമാണ് ഈ രോഗലക്ഷണങ്ങൾ ഉള്ളത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏതായാലും ആ കേന്ദ്രത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതർ കഴിഞ്ഞ ദിവസം തന്നെ പരിശോധന നടത്തിയിരുന്നു. വെള്ളമാണോ പ്രശ്നം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ, ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധിത ബാധ ഇനി കൂടുന്നതിന് കാരണമാകാൻ സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ നടക്കുകയാണ്. വളരെ വലിയ ജാഗ്രതയാണ് ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സമാന രോഗലക്ഷണങ്ങളോടെ ഒരാൾ മരിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇയാൾക്ക് രോഗം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും കാര്യമാണ്. ഏതായാലും കഴിഞ്ഞ ഈ ഒരു 6 മാസത്തിനിടെ സംസ്ഥാനത്ത് 9 പേർക്ക് കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു ഏറ്റവും ഒടുവിൽ സംസ്ഥാനത്ത് ഒരു കോളറ ബാധിച്ച മരണം നടക്കുന്നത് 2017 ആണ്. അനൂപ്.